കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് CDS പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 2005 കാലയളവിൽ കുടുംബശ്രീ അംഗങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ജീവനോപാധികൾ വാങ്ങി വിതരണം ചെയ്യുന്നതിലുള്ള സ്കീമിൽ ഉൾപ്പെടുത്തി തയ്യൽ മിഷൻ വാങ്ങി വിതരണം ചെയ്തതിലുള്ള ക്രമക്കേടുകളും ബാങ്കിൽ നിന്ന് എടുത്ത ലോണുകൾ കുടുംബശ്രീകൾക്ക് വിതരണം ചെയ്തതിലും തിരിച്ചടയ്ക്കുന്നതിന് കുടുംബശ്രീയിൽ നിന്നും പണം വാങ്ങി ബാങ്കിൽ അടയ്ക്കാതെ വന്നതിനുമുള്ള ക്രമക്കേടും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിരുന്നു. ഈ അഴിമതി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ CDSന്റെ ബാങ്ക് അക്കൌണ്ടും ആരോപിച്ചതിൽ നിന്ന് 15 ലക്ഷം രൂപയും കുടുംബശ്രീ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയാണ്. അന്നത്തെ കുടുംബശ്രീ ചെയർപേഴ്സണും ചുമതലയുള്ള ഉദ്യോഗസ്ഥനും ഇതിൽ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. കൃത്യമായി കുടുംബശ്രീ മിഷന് കിട്ടേണ്ട, അല്ലെങ്കിൽ ബാങ്കിന് കിട്ടേണ്ട 48 ലക്ഷം രൂപ അടിയന്തരമായി തിരിച്ചടയ്ക്കണം എന്ന തരത്തിലേക്കുള്ള വിധി ആണ് ആ തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിന് നേതൃത്വപരമായി പങ്കുവയ്ക്കുകയും അഴിമതി നടത്തുകയും കുടുംബശ്രീകളിൽ നിന്ന് പണം സംഭരിക്കുകയും അടയ്ക്കാതിരിക്കുകയും ചെയ്ത കൃത്രിമം കാട്ടി അഴിമതി നടത്തിയിട്ടുള്ള അന്നത്തെ ചെയർപേഴ്സണാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ UDFന്റെ പ്രതിനിധിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ അഴിമതി വിളിച്ചിട്ട് വന്നതിൻ്റെ അടിസ്ഥാനം പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച് ആ വാർഡിൽ തെരഞ്ഞെടുപ്പ് നേരിടണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യങ്ങൾക്ക് വേണ്ടി CPMന് വേണ്ടി നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാം. 2005 നടത്തിയ അഴിമതിയുടെ ഭാഗമായി കൃഷ്ണപുരം പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ അടക്കമുള്ളവർ പ്രതിയാവുകയും നിർവഹണ ഉദ്യോഗസ്ഥൻ പ്രതിയാവി വിജിലൻസ് കേസ് നടത്തുകയാണ്. അങ്ങ് ഏകദേശം 22 ലക്ഷത്തിലധികം രൂപയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടാണ് അന്ന് നടത്തിയ തയ്യൽ മെഷീൻ അടക്കമുള്ള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് 4 ഇതുവരെ കേസ് നടക്കുകയും അതിൻ്റെ വിധിയുടെ ഭാഗമായി ഇപ്പോൾ കോടതിയിൽ നിന്നും എക്സ്പാർട്ടി വിധി ഉണ്ടായിരിക്കുകയാണ്. 22 ലക്ഷം രൂപ അന്ന് ക്രമക്കേട് കാണിച്ചതിൽ നിന്നും ഈ പണം മുഴുവൻ തിരികെ അടയ്ക്കണമെന്നുള്ള നിലയിൽ കോടതി തന്നെ ഉത്തരവിറക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അന്ന് കുടുംബശ്രീയുടെ ചെയർപേഴ്സണായിരുന്ന ഇന്ന് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ആൾ ഈ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നുള്ളതാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭരണസമിതിക്ക് ആകെ തന്നെ ഇത് മാനക്കേടുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് തുടരാൻ 14 വാർഡ് മെമ്പർ അതിന് യോഗ്യതയുള്ളവരല്ല എന്ന തരത്തിൽ തന്നെയാണ് ഇന്ന് ഈ കേസിൻ്റെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മെമ്പർ സ്ഥാനം രാജിവെച്ച് ആ വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടാൻ. ഇതിൽ ക്രമക്കേട് നടത്തിയ തുക അടയ്ക്കാതിരിക്കാൻ ഇവർ കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ഇത് തള്ളി. ഇതിൽ ക്രമക്കേട് നടത്തിയ അന്നത്തെ ചെയർപേഴ്സണും ഇന്നത്തെ 14 വാർഡ് മെമ്പറുമായ ശ്രീലത ശശി ഉൾപ്പെടെയുള്ളവർ ക്രമക്കേട് നടത്തിയ തുക തിരിച്ചടയ്ക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് മെമ്പർ ശ്രീലത ശശി മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന് CPM വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPM പാർലമെന്ററി പാർട്ടി ലീഡറും ഏരിയ കമ്മിറ്റി അംഗവുമായ എസ് നസീം, പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഐ റഫി, കൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എച്ച് ഹക്കീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സീഡ് നെറ്റ് ന്യൂസ്, കൃഷ്ണപുരം.